നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി അമിത് ഷാ തമിഴ്നാട്ടിൽ ഒന്ന് കാല് കുത്തിയപ്പോൾ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഒന്ന് വറച്ചു അദ്ദേഹം കാല് കുത്തിയപ്പോൾ തന്നെ ലൈറ്റുകൾ അണച്ച് അദ്ദേഹത്തെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ചു എന്നാൽ വലിയൊരു വമ്പൻ പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ളത് സാധാരണ പ്രധാനമന്ത്രിമാരും മറ്റു കേന്ദ്രമന്ത്രിമാരും എല്ലാം സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ എന്തെങ്കിലും ആ സംസ്ഥാനത്തിന്റെ വികസനത്തിനെ മാറ്റുകൂട്ടാൻ വേണ്ടി കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തമിഴ്നാട്ടിലെത്തിയപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനവും പ്രസ്താവനയും വലിയ രീതിയിൽ തമിഴ് മക്കൾ ഇപ്പോൾ ചർച്ചയാക്കുകയാണ് തമിഴിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള അവസരം ഡിഎംകെ കൈവിട്ടെന്ന് കളഞ്ഞെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുതിർന്ന ബിജെപി നേതാവുമായ അമിത് ഷാ ആരോപിച്ചിട്ടുള്ളത് ഒരു തമിഴ് തന്ത്രം തന്നെയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ പയറ്റിയിരിക്കുന്നത് തമിഴ്നാട്ടുകാരെ പ്രധാനമന്ത്രിയാകാനുള്ള രണ്ട് അവസരങ്ങൾ ഡിഎംകെ നഷ്ടപ്പെടുത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൂടാതെ ഭാവിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുമെന്നും പാർട്ടിയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി നടത്തിയ യോഗത്തിൽ അമിത് ഷാ പറഞ്ഞു അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 25 മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ തവണ 39 ലോക്സഭാ സീറ്റുകളിൽ 5 എണ്ണത്തിലാണ് ബിജെപി മത്സരിച്ചത് 3.5% വോട്ടും നേടി ആഭ്യന്തരമന്ത്രി ഇന്ന് വെല്ലൂരിൽ സന്ദർശനം നടത്തി അമിത് ഷായുടെ സന്ദർശനം കണക്കിലെടുത്ത് വെല്ലൂരിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ബിജെപിക്ക് 25 സീറ്റ് ലക്ഷ്യമെന്ന അമിത് ഷായുടെ പ്രസ്താവനയിൽ പ്രതിഷേധവുമായി അണ്ണാ ഡിഎംകെയും പിന്നാലെ രംഗത്ത് വന്നു സീറ്റ് വിഭജനം തങ്ങൾ തീരുമാനിക്കുമെന്നാണ് അണ്ണാ ഡിഎംകെയുടെ മറുപടി സഖ്യകക്ഷിയുടെ ശക്തി നോക്കിയാണ് സീറ്റ് നൽകുക അന്തിമ തീരുമാനം അണ്ണാ ഡിഎംകെ എടുക്കുമെന്നും ഡി ജയകുമാർ പറഞ്ഞു തമിഴ്നാട്ടിൽ അണ്ണാ ഡിഎംകെ ബിജെപി സഖ്യം തകർച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് അണ്ണാ ഡിഎംകെയുടെ പരസ്യ പ്രസ്താവന സംസ്ഥാനത്ത് 25 ലോക്സഭാ സീറ്റിലാണ് വിജയം ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ചെന്നൈയിലെ ബിജെപി ഭാരവാഹി യോഗത്തിലാണ് അമിത് ഷാ പറഞ്ഞത് കഴിഞ്ഞ തവണ 39 ലോക്സഭാ സീറ്റിൽ 5 എണ്ണത്തിലാണ് ബിജെപി മത്സരിച്ചത് 3.5% വോട്ടും നേടി ഇത്തവണ 11 സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് ബിജെപിയുടെ അടുത്തുള്ള വൃത്തങ്ങളിൽ നിന്ന് സൂചനയുണ്ടായിരുന്നത് അതിനിടെയാണ് 25 സീറ്റിൽ മത്സരിക്കുമെന്ന അമിത് ഷായുടെ പരാമർശമുണ്ടാവുന്നത് ഇത് അണ്ണാ ഡിഎംകെയെ ചൊടിപ്പിക്കുകയായിരുന്നു സീറ്റ് വിഭജനം തങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണെന്നാണ് അണ്ണാ ഡിഎംകെ പറയുന്നത് അതിനിടയിൽ തമിഴിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന അമിത് ഷായുടെ പരാമർശമുണ്ടായിരുന്നു ഭാവിയിൽ ഒരു തമിഴൻ പ്രധാനമന്ത്രിയാകണമെന്ന പ്രതിജ്ഞയെടുക്കണം പാവപ്പെട്ട തമിഴ് കുടുംബത്തിൽ നിന്ന് ഒരാൾ പ്രധാനമന്ത്രിയാകണം കാമരാജും മൂപ്പനാരും പ്രധാനമന്ത്രിയാക്കേണ്ടിയിരുന്നു രണ്ടിനും ഇടങ്കോലിട്ടത് ഡിഎംകെ ആയിരുന്നുവെന്നും അമിത് ഷാ തുറന്നടിച്ചു ഏതായാലും അമിത് ഷായുടെ പുതിയൊരു പ്രസ്താവന കേട്ടുകൊണ്ട് തമിഴകത്ത് ഇപ്പോൾ തന്നെ ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്